Hi friends, welcome back to Simple Tips and Docs. I am Akshaya. I am coming to you in the second day skincare challenge. നമുക്ക് ഇന്നലെ ഉപയോഗിച്ച ഫേസ് പാക്കാണ് നമ്മൾ ഫസ്റ്റ് ഇടാൻ പോകുന്നത്. ഇതിനകത്ത് നമുക്ക് ജീരകം ആവശ്യമാണ്, പിന്നെ വേണ്ടത് മുൾട്ടാണിമിട്ടി. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തൈരുമാണ് കേട്ടോ ആവശ്യമുള്ളത്. അപ്പോൾ ജീരകം നമ്മൾ എടുത്ത സമയത്ത് അത് വറുത്തിട്ടായിരുന്നു പൊടിച്ചെടുത്തത്. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ട് ആ വീഡിയോ കാണാനായിട്ട് ഫസ്റ്റ് ഡേ ചലഞ്ച് കാണാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്ന് കണ്ട് നോക്കുക, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കണ്ട് നോക്കണം. അത് മാത്രമല്ല, നിങ്ങൾ ഈ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ പാക്ക് ഉറപ്പായിട്ടും അപ്ലൈ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് രണ്ടാമത്തെ സെക്കൻഡ് ഡേ ചലഞ്ച് പൂർത്തിയാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ രണ്ട് സ്റ്റെപ്പായിട്ടാണ് സെക്കൻഡ് ഡേ ചലഞ്ച് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇത് ആദ്യത്തെ വീഡിയോ കാണാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഈ പാക്കിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനി ഉണങ്ങുമ്പോഴത്തേനും നമുക്കൊന്ന് പോയിട്ട് ഇതിനായിട്ടുള്ള ഓയിൽ തയ്യാറാക്കാം കേട്ടോ. ഗോൾഡൻ ഓയിൽ തയ്യാറാക്കുകയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് നോക്കാമെന്ന് നോക്കാം. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മഞ്ഞളാണ് കേട്ടോ. പച്ചമഞ്ഞളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ പച്ചമഞ്ഞൾ ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുറച്ച് എണ്ണയിലിട്ടിട്ട് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എണ്ണ എത്രത്തോളം വേണോ, ഇനിയിപ്പോൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാനാണെങ്കിൽ കുറച്ച് കൂടുതൽ എണ്ണ എടുക്കാം, ഇത് കേടായി പോവുകയൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണയാണ് യൂസ് ചെയ്യാറുള്ളൂ. അതായത് 3 ദിവസത്തേക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ എണ്ണ തയ്യാറാക്കാറുള്ളത്. അപ്പോൾ ഇതാ എണ്ണ നന്നായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഒരു മഞ്ഞ കളർ, നമ്മുടെ ആ മഞ്ഞളൊക്കെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ആ മഞ്ഞളുടെ മഞ്ഞ കളറെല്ലാം എണ്ണയിലേക്ക് ആയിട്ടുണ്ട് കണ്ടോ. ഇത് ഞാൻ ഈ ബോട്ടിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതാ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബോട്ടിലെ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കിയെടുത്തതാണ്. ഇതാ ഇത് നമ്മുടെ ഫേസ് പാക്കൊക്കെ ഉണങ്ങിയിട്ട് വന്നിട്ട് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. നന്നായിട്ട് തന്നെ ഡിഫറൻസ് വരുന്നുണ്ട്. ഇനി ഇതൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഓയിലൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ പിമ്പിൾസൊക്കെ ഉണ്ടാവുന്നവർ ഓയിൽ കുറച്ച് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഒരു 2 ഡ്രോപ്പൊക്കെ ഓയിൽ യൂസ് ചെയ്താൽ മതി. പിമ്പിൾസ് എനിക്കങ്ങനെ അധികം പിമ്പിൾസൊന്നും വരില്ല, അതുകൊണ്ട് തന്നെ ഞാനൊരു 4 ഡ്രോപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ മുഖത്തേക്കായിട്ട്. ബോഡിയിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര എടുക്കുക കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാനിനി തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾ തേക്കുന്ന അതേ എഫക്റ്റാണ് കേട്ടോ കിട്ടുക ഈ എണ്ണ തേക്കുമ്പോഴും. നമുക്ക് ഒരുപാട് അങ്ങ് മഞ്ഞൾ ആവുകയില്ല മുഖത്ത്, നന്നായിട്ട് അതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടെ.
അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാണ്ട് ഈ കൊച്ചു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ. എന്നാൽ മാത്രമാണ് ഞാൻ ഇനി ഇതുപോലുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻസ് വളരെ പെട്ടെന്ന് തന്നെ യൂട്യൂബ് തരുള്ളൂ. അപ്പൊ പിന്നെ ഇനി വേറൊന്നുമില്ല, നമുക്ക് നാളെ അടുത്ത തേർഡ് ഡേ ചലഞ്ചുമായിട്ട് വീണ്ടും വരാം. ബൈ അക്ഷയ, ടേക്ക് കെയർ, ലവ് യു.